നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആയിട്ടുള്ള പ്രവീണും മൃദുലയും അടുത്തിടെയാണ് അച്ഛനും അമ്മയുമായത്. നവംബർ 2 മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. സർക്കാർ ആശുപത്രിയിലാണ് ഇരുവരും പ്രസവത്തിനായി തെരഞ്ഞെടുത്തത്. തുടക്കം മുതൽ തന്നെ ഇവർ ഓരോ കാര്യങ്ങളും ഈ സർക്കാർ ആശുപത്രിയിലാണ് മൃദുലയുമായി പ്രവീൺ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെയും ഇരുവരും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നേരിട്ടത്. സർക്കാർ ആശുപത്രിയിലെ പ്രസവവും പ്രവീണിന്റെ സഹോദരനും ഡാൻസറുമായ പ്രണവിനെ കുറിച്ചും കുടുംബത്തിനെ കുറിച്ചുമുള്ള ചർച്ചകളും ഒക്കെ തന്നെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വിഷയമായി മാറിയിരുന്നത്. ഇതിനിടയിൽ ഇരുകൂട്ടരും വീഡിയോയിൽ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഗുരുതര ആരോപണങ്ങളാണ് ഇരുകൂട്ടരും സോഷ്യൽ മീഡിയ വഴി തുറന്ന് സംസാരിച്ചത്. ഇതിനിടയിൽ ഡൊമസ്റ്റിക് വയലൻസ് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രവീണും മൃദുലയും രംഗത്ത് വന്നിരുന്നു. ഇരുകൂട്ടരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് യൂട്യൂബ് ചാനലുകാർ വരെയും രംഗത്തെത്തി. കുടുംബത്തിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുന്നതിനെതിരെയും ചിലർ കമന്റുകൾ പങ്കിടുമ്പോൾ ഇതൊരു പാഠമാണ് എന്ന രീതിയിലാണ് മറ്റു ചിലർ വീഡിയോസിൽ പറയുന്നത്. പ്രണവും പ്രവീണും പങ്കിട്ട വീഡിയോസ് 5 മില്യൺ മുകളിൽ കാഴ്ചക്കാരെ നേടുകയും ചെയ്തു. ഇരുവരുടെയും വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വാർത്തയാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പുതിയ സ്റ്റാറ്റസ് പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് പ്രവീൺ പ്രതീഭ. അതായത്, ഞാനും കുടുംബവും വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിലുള്ള വിഷയത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നുണ്ട്. ഞാനാണ് അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ ഭാര്യയ്ക്കെതിരെ അറ്റാക്ക് നടന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ വളരെ ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിനായിട്ടുള്ള നഷ്ടം സംഭവിച്ചാൽ അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എന്നാണ് പ്രവീൺ കുറിച്ചത്. പ്രവീൺ വീഡിയോ ഡിലീറ്റ് ആക്കിയതിന് പിന്നാലെ തന്നെ പ്രണവും വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ സമൂഹ മാധ്യമങ്ങൾ വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രവീണിനെ ഫോൺ വിളിക്കുകയും എന്നാൽ പ്രവീണിനും മൃദുലയ്ക്കും പരാതിയില്ല എന്ന് പറയുന്ന ഓഡിയോയും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അവർ ഈ ഒരു വീഡിയോസ് ഒക്കെ തന്നെ ഡിലീറ്റ് ആക്കിയത് എന്ന ആരോപണവും വരുന്നുണ്ട്. എന്തായാലും പരസ്പരമുണ്ടായ തർക്കത്തിൽ അടിയിൽ കലാശിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രവീൺ പറഞ്ഞിരുന്നു. പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഭാര്യയെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും നിലത്ത് വീഴുകയും ചെയ്തു എന്നും പറയുന്നു. പ്രവീണിന് പരിക്കുകൾ പറ്റി. സംഭവത്തിൽ ഇരുവരും കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മാതാപിതാക്കളായതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്നായിരുന്നു ഇരുവരും പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ ഏതായാലും വീഡിയോ കേസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ സ്വയമേ കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അടക്കം ഇടപെടുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്.